പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ടെലിവിഷൻ പ്രോഗ്രാം സ്നേഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ പക്കലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിയെ കടന്നു വരണമേ. ഞാൻ ആരാണെന്നുള്ള ചിന്തയോടെ ദൈവത്തെ അറിയുവാനും അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുവാനും സ്നേഹിക്കുന്ന ദൈവത്തിന് സാക്ഷ്യം നൽകുവാനുള്ള വരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16:13 മുതലുള്ള വാക്യങ്ങളാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശിക്കുന്നത്. ആമുഖമായ വചനം ദൈവമായ കർത്ത നമുക്ക് തരുന്നു. ജോശുവയുടെ പുസ്തകം 1:6 അതിപ്രകാരമാണ്: ഞാൻ മൂശയോടെന്നതുപോലെ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ജോശുവ അസ്വസ്ഥനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് ജോശുവയോട് പറഞ്ഞ വാക്യമാണ് കേട്ടത്. ജോശുവ, മൂശയോടെന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക എന്ന്. ഒരു മനുഷ്യൻ എപ്പോൾ തളരുന്നുവോ ധീരുവായി തീരുന്നുവോ അവനോട് കർത്താവ് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നട്ടമിട്ട് അവനെ കഷ്ടപ്പെടുന്ന സമയത്ത് ദൈവമായ കർത്താവ് പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക എന്ന്. ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. കേസറിയ ഫിലിപ്പി ദേശത്തുകൂടെ യേശുവും ശിഷ്യന്മാരും കൂടി നടന്നു പോകുകയാണ്. നടന്നു പോകുന്ന സമയത്ത് യേശു ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹനെന്ന്, വേറെ ചിലർ ഏലിയായെന്ന്, വേറെ ചില പ്രവാചകന്മാരിലൊരുവെന്ന് പറയുന്നു. യേശു അവിടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ പത്രോസ് ഉത്തരം പറയുകയാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ആരാണ് എന്ന്, ഇവൻ എന്ത് അധികാരമാണ് ഉള്ളത് എന്ന്, എന്ത് ശക്തിയോടെയാണ് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്, മരിച്ചവർക്ക് കാഴ്ച കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അനേകരെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇന്നിതാ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് ഉത്തരം പറയുന്നത്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. ഇവിടെ നാം കാണുന്നത് ധൈര്യം കൊടുക്കുന്ന ഒരു സൗഹൃദത്തെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോനായുടെ പുത്രനായ ശമയോൻ എങ്ങനെയാണ് പത്രോസായി മാറിയത്? യോനായുടെ പുത്രനായ ശമയോനെ, അങ്ങനെയാണ് ആരംഭത്തിൽ പറയുന്നത്. എന്നാൽ അവൻ്റെ വാക്കിൻ്റെ ഉദ്ധീരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറയുന്നു, നിനക്ക് ഇവ വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല,
എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എന്നിട്ട് യേശു പറയുന്നു, നീ പത്രോസാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പത്രോസായി മാറിയപ്പോൾ ഞാനിവിടെ കാണുന്നത് ധൈര്യം കൊടുക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഉദ്ധീരണമാണ് യേശു കർത്താവ് ഇവിടെ നൽകുന്നത്. നമുക്കറിയാം, ചിരിക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല കരയുന്ന കുഞ്ഞിനെയും നമ്മൾ സ്നേഹിക്കണം. ജയിച്ച ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല തോറ്റ വിദ്യാർത്ഥിയെ നമ്മൾ സ്നേഹിക്കണം. ആരോഗ്യമുള്ളവരെ മാത്രമല്ല വൈകല്യമുള്ളവരെയും വൈരൂപ്യമുള്ളവരെയും നമ്മൾ സ്നേഹിക്കണം. വിശുദ്ധരെ മാത്രമല്ല പാപികളെയും നമ്മൾ സ്നേഹിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മണൽ പോലെ ഒഴുകിപ്പോകുന്ന ശമയോനെ പിടിച്ച് പത്രോസാക്കി മാറ്റി, ആ പത്രോസാകുന്ന പാറമേലാണ് യേശു തൻ്റെ ദൈവാലയം സഭ പണിതീർക്കുന്നത്. ബലഹീനതയിൽ ബലമായി തീരുന്ന കർത്താവ് സങ്കടങ്ങളിൽ ആശ്വാസമായി കടന്നു വന്നുകൊണ്ട് പത്രോസിനോട് പറയുന്ന വാക്യം ഇപ്രകാരമാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പത്രോസായി മാറിയ ആ സമയം യേശുവിന്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയ സമയമാണ്. ബലഹീനരായ അനേക മക്കളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുന്നത്, സഭയെ പണിതീർക്കാൻ അവരെ തിരഞ്ഞെടുക്കുന്നത് സൗഹൃദത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി ജീവിക്കാൻ പ്രേരിപ്പിച്ചവർ ഉണ്ടാകും. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്, ഒരു വല്യപ്പൻ വന്ന് എന്നോട് പറയുകയാണ്, എൻ്റെ പേരക്കുട്ടിയാണ് എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത്. മരണത്തിൻ്റെ വക്കോളം എത്തിയതാണ്, മുറിയിൽ കയറി കഥകടച്ചതാണ്. ആ സമയത്താണ് പേരക്കുട്ടി വന്ന് വിളിച്ചു, അപ്പാപ്പാ, അപ്പാപ്പാ. ആ കുഞ്ഞിൻ്റെ സ്വരം കേട്ട് വാതി തുറന്നു. ഒരു ആത്മഹത്യയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ പേരക്കുട്ടിയുടെ സ്വരമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, സന്തോഷം നൽകി ജീവിക്കാൻ പ്രേരിപ്പിച്ചവർ പലരുടെയും ഓർമ്മകൾ ഇപ്പോൾ ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്ന പലരുടെ മുമ്പിലൂടെ കടന്നു വരുന്നുണ്ട്. വേറെ ചിലപ്പോൾ സങ്കടങ്ങൾ നൽകി ജീവിതത്തിൻ്റെ മറുവശം പഠിപ്പിച്ചവർ ഉണ്ടായിരിക്കും. സങ്കടങ്ങൾ നൽകി ജീവിതത്തിൻ്റെ മറുവശം പഠിപ്പിച്ചവർ. നമുക്കറിയാം, കുട്ടികൾ എല്ലാ കാര്യങ്ങളും എടുക്കാനായിരിക്കും, പക്ഷെ പഠന കാര്യത്തിൽ പിന്നോക്കമുള്ളവർ. മാതാപിതാക്കന്മാർ ശാസിക്കും, അവരെ ശിക്ഷിക്കും, വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ സങ്കടമാണെങ്കിലും ചില കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ശാസിച്ചതുകൊണ്ടാണ് എൻ്റെ അധ്യാപകൻ എനിക്ക് ഇമ്പോസിഷൻ നൽകിയത് കൊണ്ടാണ് ഇന്ന് പഠനത്തിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ നൽകി ജീവിതത്തിൻ്റെ മറുവശം പഠിപ്പിച്ചവർ സൗഹൃദത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കാൻ അവർക്ക് പുതിയ താളുകൾ തുറന്നു കൊടുക്കുകയാണ്. അറിവുകൾ നൽകി ജീവിതത്തിന് പ്രത്യാശ നൽകിയവർ, ആത്മീയമായ രംഗത്തായാലും ഭൗതികമായ രംഗത്താണെങ്കിലും പുതിയ അറിവുകൾ സഭയെക്കുറിച്ച്, സഭാ പ്രവർത്തനത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, സെക്സിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, തെറ്റായ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് അറിവുകൾ നൽകി ജീവിതത്തിൽ പുതിയ വഴിത്തര വെട്ടി തുറന്നു കൊടുത്തിരിക്കുന്ന എത്രയോ മക്കളാണ് ഇന്ന് ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. മുറിവുകൾ നൽകി
വേദനയുടെ സൗന്ദര്യം, മുറിവുകൾ നൽകി വേദനയുടെ സൗന്ദര്യം പഠിപ്പിച്ചു തന്നവാൻ ഒത്തിരി വ്യക്തികളെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മുറിവുകൾ നമ്മുടെ ജീവിതത്തിലെ സൗഖ്യങ്ങളായിട്ട് മാറുകയാണ്. ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർ എന്നെ കുറിച്ച് വിധിയെഴുതുന്ന കുറെ കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർ പറയുന്നതിലേക്കോ എന്റെ ബലഹീനതയിലേക്കോ എന്റെ കണ്ണ് നടാതെ യേശുവിന്റെ മുറിവിലേക്ക് എന്റെ മുറിവുകൾ വെച്ചുകൊടുത്താൽ ആ മുറിവുകളെല്ലാം സൗഖ്യങ്ങളായി മാറും. ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന കമന്റുകളുണ്ട്, എനിക്ക് എന്നെ കുറിച്ച് അറിയാവുന്ന ബലഹീനതകളുണ്ട്, എന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിലേക്കോ എന്റെ ബലഹീനതയിലേക്കോ എന്റെ കണ്ണുകൾ നടാതെ മുറിവേറ്റവനായ യേശുവിന്റെ മുറിവുകളിലേക്ക് നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന മുറിവുകൾ കൊടുത്താൽ അവരാണ് സൗഖ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. മുറിപ്പെടുത്തിയവരിലേക്ക് നോക്കാതെ, മുറിവ് സമ്മാനിച്ചവരിലേക്ക് നോക്കാതെ, അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് യേശുവിന്റെ മുറിവിലേക്ക് വെച്ചുകൊടുത്ത് മുറിവിന്റെ സൗന്ദര്യം അനുഭവിക്കുന്ന എത്രയോ എത്രയോ കുഞ്ഞുമക്കൾ, എത്രയോ എത്രയോ യുവതി യുവാക്കന്മാർ, എത്രയോ എത്രയോ വൈദികർ, എത്രയോ എത്രയോ സമർപ്പിതരുടെ ജീവിത കഥകൾ ഞാൻ അനുസ്മരിക്കുകയാണ്. ആകയാൽ മുറിവുകൾ നൽകി വേദനയുടെ സൗന്ദര്യം പഠിപ്പിച്ചവരൊക്കെ സൗഹൃദത്തിന്റെ വലിയ ശക്തി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. വീണ്ടും രോഗങ്ങളിൽ സ്വാന്തനമായവര് സ്നേഹത്തിന്റെ സൗഹൃദം നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. രോഗങ്ങളിൽ സ്വാന്തനം നൽകുന്നവർ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി ജെറുസലേം വചനകൂടാരത്തിൽ എന്നെ കാണുവാൻ വന്നു. രോഗിയായിരിക്കുന്ന ഭാര്യ, എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും പറ്റാത്ത ഭാര്യ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ശ്വാസം വലിക്കാൻ സാധിക്കാതെ വേദനിക്കുന്ന ഭാര്യ, ആ ഭാര്യ എന്നോട് പറയുകയാണ്, ഫാദറെ, പല ദിവസങ്ങളിലും ശ്വാസം കിട്ടാതെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് കടന്നു വന്ന് മരുന്നുകൾ തരികയും ഇൻഹെയിൽ ചെയ്യാനായിട്ട് അതിൻ്റെ ഉപകരണം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാധാരണ സംഭവമാണ്. പലപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഒരു സന്തോഷമുള്ള രാത്രി, ഒരു ആനന്ദമുള്ള രാത്രി, ഒരു സ്നേഹമുള്ള രാത്രി എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം എൻ്റെ മനസ്സിലുണ്ട് എന്ന്. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, നിന്റെ രോഗത്തിലും നിന്റെ സങ്കടത്തിലും പങ്കുചേരുന്നത് എനിക്ക് അത് മതി എന്ന്. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളിൽ സ്വാന്തനം നൽകിയ ഒട്ടനവധി വ്യക്തികൾ, ഒരുപക്ഷെ രോഗിയായി കിടക്കുന്ന സമയത്തല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹം നമുക്കുണ്ടായത്? നമ്മൾ ബലഹീനനായിരിക്കുമ്പോഴല്ലേ നമുക്ക് ബലം പകരാനായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത് കടന്നു വന്നത്? നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ധൈര്യം കൊടുക്കുന്ന സൗഹൃദം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരൊക്കെ. നാം വേദനിക്കും എന്ന് കരുതി എത്രയോ പേർ നമ്മോട് ചില കാര്യങ്ങൾ പറയാതെ പോയിട്ടുണ്ട്. നമുക്ക് വേദന ഉണ്ടാകുമെന്ന് കരുതി എത്രയോ പേർ ചില കാര്യങ്ങൾ മൗനം വചിച്ചു പോയിട്ടുണ്ട്. ഓർത്തു നോക്കിയാൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴും. കാരണം, എന്നെ വേദനിപ്പിക്കാതിരിക്കുവാൻ, ഭാര്യയെ വേദനിപ്പിക്കാതിരിക്കുവാൻ, ഭർത്താവിനെ വേദനിപ്പിക്കാതിരിക്കുവാൻ എന്തുമാത്രം സഹനങ്ങൾ സഹിച്ച വ്യക്തികൾ ഇന്ന് ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ വചനം ശ്രവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ധൈര്യം കൊടുക്കുന്ന സൗഹൃദം കൊടുത്ത് വളർത്തിയ ഒട്ടനവധി വ്യക്തിയുടെ ജീവിതത്തിന്റെ മേഖലയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ദ്രോഹങ്ങൾ മൗനമായി സഹിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ വളർന്നത്? നമ്മുടെ ദ്രോഹങ്ങൾ മൗനമായി സ്നേഹിച്ചതുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് വളരാൻ കഴിഞ്ഞത്? ഇന്ന് എന്റെ സ്ഥാപനം വളർന്നത്, എന്റെ കുടുംബം വിരാജിക്കുന്നത് എത്രയെത്ര മക്കളുടെ മൗനമായിരിക്കുന്ന സഹനങ്ങളാണ്
നമ്മുടെ ജീവിതത്തിന് വളമായി തീർന്നിരിക്കുന്നത്. ഇങ്ങനെ ഓർക്കുമ്പോഴാണ് ധൈര്യം കൊടുത്ത് സൗഹൃദം വളർത്തിയ ഒട്ടനവധി വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കേണ്ടത്. നമുക്കറിയാം, വിശ്വാസം കൊടുത്ത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സൗഹൃദം പ്രകടിപ്പിച്ചവനാണ് അബ്രഹാം. ദൈവം പറഞ്ഞത് മുഴുവൻ അക്ഷരശാ നിറവേറ്റിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ആഴമായ സൗഹൃദം സംസ്ഥാപിക്കുകയാണ്. യേശയുടെ പുസ്തകം 41:8 നാം വായിക്കുന്നു, എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. ഇവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സൗഹൃദമാണ് അബ്രാഹം വളർത്തിയെടുത്തത്. ദൈവമായ കർത്താവ് അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അബ്രാഹമേ, ഈ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ഇതുപോലെ നിനക്ക് ഞാൻ സന്തതികളെ നൽകും. അബ്രാഹം വിശ്വസിച്ചു. അബ്രാഹത്തെ കൊണ്ടുപോയി കടലോരത്ത് കൊണ്ടുപോയി മണൽത്തരികൾ കാണിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അബ്രാഹമേ, ഈ കടൽ തീരത്തെ മണൽത്തരികൾ കാണുന്നില്ലേ? ഇതുപോലെ നിന്റെ സന്തതികൾ ഞാൻ വർദ്ധിപ്പിക്കും. അബ്രാഹം അത് വിശ്വസിച്ചു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സൗഹൃദമാണ്. അബ്രാഹത്തിന് തന്റെ മകനെ പോലും മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാനായിട്ട് ശക്തി കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ധൈര്യം കൊടുക്കുന്ന സൗഹൃദം, സ്നേഹം, അങ്ങനെയാണ് പ്രത്യാശയിലേക്ക് വ്യക്തികളെ നടത്തുവാനായിട്ട് സാധിക്കുക. കഴിഞ്ഞ SLC+2 കുട്ടികളുടെ പഠന പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞ് ഇവിടെ വരെയുണ്ടായി. അവന് എത്ര പഠിച്ചാലും കണക്ക് വിഷയത്തിൽ മാർക്ക് കുറവാണ്. അവൻ്റെ അധ്യാപകർ, സ്കൂൾ അധികാരികൾ അവനോട് പറഞ്ഞു, നീ പോയി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അച്ഛൻ എന്താ പറയുന്നത് കേൾക്കാനായിട്ട്. അവൻ ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല അച്ഛോ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. സ്കൂളിലെ ഫുള്ള് A+ പോകും, ഫുൾ പാസ് പോകുമെന്നാ പറയുന്നത്. അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, മോനെ, നിനക്ക് എത്ര മാർക്കാണ് വേണ്ടത്? എൻ്റെ അച്ഛൻ, എനിക്ക് എല്ലാറ്റിനും നല്ല മാർക്കുണ്ട്, പക്ഷേ കണക്ക് വിഷയത്തിൽ എത്ര പഠിച്ചാലും 35 മാർക്കിൽ കൂടുതൽ കിട്ടില്ല. ഒരു മാർക്ക് കുറഞ്ഞാൽ ഞാൻ തോറ്റുപോകും. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, എത്ര മാർക്കാണ് വേണ്ടത്? അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു 60 മാർക്ക് കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമാവും. 60 മാർക്ക് മതിയില്ലേ നിനക്ക്? അപ്പോൾ അവന് വീണ്ടും ഒരു സംശയം, എന്താ അച്ഛൻ വീണ്ടും ഇങ്ങനെ ചോദിക്കണേന്ന്. അച്ഛൻ, ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ? ഞാൻ പറഞ്ഞോ? അച്ഛാ, 70 മാർക്ക് കിട്ടിയാൽ പിന്നെ ഒട്ടും കൂടുതൽ മാർക്ക് എനിക്ക് വേണ്ട അച്ഛോ. ശരി, 70 മാർക്ക് നമുക്ക് നിശ്ചയിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഈശോയോട് അപേക്ഷിക്കാം, ഇത്രയും മതിയല്ലോ. അപ്പോൾ അവന് വീണ്ടും ഒരു സംശയം. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, എനിക്ക് പറയാനായിട്ട് പേടിയുണ്ട്, നാണമുണ്ട്, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛ, ഒരു പ്രാവശ്യം കൂടി. ഞാൻ പറഞ്ഞു, പറഞ്ഞു. 80 മാർക്ക് കിട്ടിയാൽ പിന്നെ ഒട്ടും കൂടുതൽ മാർക്ക് വേണ്ട അച്ഛോ. അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാ വിഷയത്തിനും 95 മാർക്കിൽ കൂടുതലാണ്. 97 മാർക്ക്, 98 മാർക്ക്, 96 മാർക്ക്, 91 മാർക്ക്, 94 മാർക്ക്, ഇങ്ങനെയാണ് അവൻ്റെ റിസൾട്ടിൻ്റെ വിഷയത്തിലുള്ള മാർക്ക്. അവൻ കണക്ക് പരീക്ഷയിൽ എഴുതി 80 മാർക്ക്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവനും കരങ്ങൾ കുപ്പി, കണ്ണുകൾ അടച്ചു. അവനെ പതുക്കനെ അവൻ്റെ ശിരസിൽ കൈകൾ വെച്ച് സ്നേഹത്തിൻ്റെ സൗഹൃദത്താൽ അവനെ അഭിഷേകം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വചനം വെളിപ്പെടുത്തി തന്നു, ഫിലിപ്പിയർ 4:13. ഞാൻ മോനോട് പറഞ്ഞു, മോനെ, ഇന്നു മുതൽ നിനക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം പോലെ തന്നെ
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കണക്ക് പരിശീലനം കർത്താവിനെ സഹായിക്കും. പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫിലിപ്പിയർ 4:13 വായിക്കണം. നമുക്കറിയാം വചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കാൻ തുടങ്ങി. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയവും അവൻ എന്നെ പഠിപ്പിച്ചു തരും. അവൻ തീക്ഷണതയോടെ വചനം പല പ്രാവശ്യം ആവർത്തിച്ച് അവൻ പഠിക്കാൻ തുടങ്ങി. പരീക്ഷാകാലമായി, പരീക്ഷയിലേക്ക് പോയി. പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് മേഴുകുതിരി കത്തിച്ചു വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ കണക്ക് വിഷയവും നന്നായി പഠിക്കാൻ എനിക്ക് സാധിക്കും, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കുടുംബമാകുന്ന ദൈവാലയം വിട്ടുകൊണ്ട് അവൻ്റെ വിദ്യാലയത്തിൽ യാത്രയാകാണ്. പരീക്ഷാ ഹാളിൽ കടന്നു ചെന്നു അവൻ എന്നോട് പറഞ്ഞു പല പ്രാവശ്യം ഈ വചനം ഞാൻ ഏറ്റു പറഞ്ഞു. കണക്ക് പരീക്ഷയുടെ ദിവസം, എല്ലാ പരീക്ഷയുടെ ദിവസവും, ആ കണക്ക് പരീക്ഷ കഴിഞ്ഞു, അവൻ്റെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അവൻ്റെ അപ്പനൊരു ഉദ്യോഗസ്ഥനാണ്. റിസൾട്ട് വരുന്ന ദിവസം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അപ്പനും മകനും ഇരിക്കുകയാണ്. ആ വർഷത്തിൽ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായി ഈ മകൻ എന്നെ വിളിച്ചു പറഞ്ഞത് വാവിട്ടൊരു ഒറ്റ കരച്ചിലാണ്. ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ കരയുന്നത്? അച്ഛാ, അന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കണക്ക് പരീക്ഷയിൽ 80 എന്നല്ലേ ഞാൻ എഴുതിയത്? അവൻ വാവിട്ട് കരഞ്ഞോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞാൻ 80 ആവശ്യപ്പെട്ടപ്പോൾ 81 തന്ന് എന്നെ കണക്ക് പരീക്ഷയിൽ എനിക്ക് വിജയം നൽകിയെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധൈര്യം പകരുന്നൊരു സൗഹൃദം, ധൈര്യം പകരുന്നൊരു സൗഹൃദം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവന് കിട്ടിയ സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മെ ധൈര്യപ്പെടുത്തുന്ന വ്യക്തികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശിമയോൻ പത്രോസായി മാറിയപ്പോൾ, ആ പാറമേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് കിട്ടിയ ആ ധൈര്യമാണ്. തൻ്റെ അന്തിമ നാളിൽ എൻ്റെ ഗുരുവിനെ പോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി കുരിശിൽ തൂങ്ങി മരിക്കാൻ പത്രോസിന് ശക്തി കിട്ടിയത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ശിമയോൻ പത്രോസായി മാറട്ടെ. നമ്മുടെ ബലഹീനത ബലമായി മാറട്ടെ. നമ്മുടെ പരീക്ഷകളിൽ സൗഹൃദങ്ങൾ നമുക്ക് ശക്തിയായി മാറട്ടെ. സന്തോഷം നൽകി ജീവിക്കാൻ പ്രേരിപ്പിച്ചവരെയും സങ്കടങ്ങൾ നൽകി ജീവിതത്തിൻ്റെ മറുവശം പഠിപ്പിച്ചവരെയും അറിവുകൾ നൽകി ജീവിതത്തിൻ്റെ മഹത്വം കാണിച്ചു തന്നവരെയും മുറിവുകൾ നൽകി വേദനയുടെ സൗന്ദര്യം പഠിപ്പിച്ചു തന്നവരെയും രോഗങ്ങളിൽ സ്വാന്തനം നൽകിയവർ വേദനിക്കുമെന്ന് കരുതി മൗനം ഭജിച്ച് മാറിയവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കൊണ്ടുവരണം. ഞാനിത് പറഞ്ഞു വന്നത് പത്രോസിന് ധൈര്യം കൊടുത്ത സൗഹൃദം പോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം മക്കളുടെ സൗഹൃദങ്ങളാണ് ഇന്ന് എന്നെ ഞാനാക്കി മാറ്റിയത്, നമ്മെ നാം ആക്കി മാറ്റിയത്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവ് ഈശോയെ, ധൈര്യം കൊടുക്കുന്ന സൗഹൃദം എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ദൈവ പൈതങ്ങൾക്കും പകർന്നു കൊടുക്കുവാനുള്ള വിനീതമായ മനസ്സ് എനിക്ക് തരണമേ. എന്നിലുള്ള ഗർവം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ മനുഷ്യനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റണമേ. വ്യാജം പറയുന്ന നാവിൽ നിന്നും സുഖപ്പെടുത്തുന്ന, സൗഹൃദം കൊടുക്കുന്ന, ധൈര്യം കൊടുക്കുന്ന വാക്കുകൾ എൻ്റെ അധരത്തിലൂടെ പറയുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവേ, ഈ ശുശ്രൂഷ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ മക്കൾക്കും ധൈര്യം കൊടുക്കുന്ന സൗഹൃദം നൽകി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും യേശുവിനായി സാക്ഷ്യം നൽകുവാനുള്ള വലിയ കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.